നമസ്കാരം. കൃഷ് വ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് കരുത്തുപകരുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അഭിമാനകരമായ പദ്ധതിയായിരുന്നു ചന്ദ്രയാൻ. അതിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും വൻ വിജയത്തോടെ ISRO പൂർത്തീകരിച്ചു. എന്നാൽ ചന്ദ്രയാൻ 2 വിക്രം ലാൻഡറിന് ചന്ദ്രനിൽ ഇറങ്ങാൻ സാധിച്ചില്ല. പക്ഷേ ചന്ദ്രയാൻ 2 ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രനെ വലം വച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം ലാൻഡറിനെ വീണ്ടും ചന്ദ്രനിലിറക്കാനായി ISRO ചന്ദ്രയാൻ 3 പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് വേണ്ടി കർണാടകയിലെ ചിത്രദുർഗയിൽ ചന്ദ്രോപരിതലത്തിന് സമാനമായ പ്രതലമൊരുക്കാനുള്ള നടപടികൾ ISRO ആരംഭിച്ചിരിക്കുകയാണ്. ലാൻഡറിനെ യഥാർത്ഥ ചന്ദ്രപ്രതലത്തിൽ സുരക്ഷിതമായി ഇറക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണങ്ങൾക്കായാണ് ഇത് നിർമ്മിക്കുന്നത്. ചന്ദ്രനിലെ പാറക്കൂട്ടങ്ങളും മറ്റും സൃഷ്ടിച്ച് പുതിയ പ്രതലം ഒരുക്കുന്നതിന് 24.2 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നതെന്ന് ISRO പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് 215 കിലോമീറ്റർ അകലെയുള്ള ചിത്രദുർഗ ചെല്ലക്കര ഉള്ളർത്തിക്കാവിലെ ISRO ക്യാമ്പസിൽ ചന്ദ്രയാൻ 2 ദൗത്യത്തിനായി മുമ്പ് കൃത്രിമ ചന്ദ്രപ്രതലം തയ്യാറാക്കിയിരുന്നു. ലാൻഡറിന്റെ സെൻസറുകൾ ഒരു നിർണായക പരിശോധനയ്ക്ക് ഇവിടെ വിധേയമാക്കും. ലാൻഡർ സെൻസർ പെർഫോമൻസ് ടെസ്റ്റും നടത്തും. അതിൽ കൃത്രിമ ചാന്ദ്രപ്രതലത്തിന് മുകളിലൂടെ ഒരു വിമാനത്തിൽ സെൻസറുകൾ പറത്തുകയും ലാൻഡറിനെ നയിക്കുന്നതിൽ അവ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് അവിടെ വച്ച് നിരീക്ഷിക്കുകയും ചെയ്യും. ചന്ദ്രയാൻ 2 പോലെ ഇന്ത്യയുടെ അടുത്ത ചാന്ദ്രദൗത്യവും പ്രീ പ്രോഗ്രാം ചെയ്തവയായിരിക്കും. ലാൻഡറിനെ ലാൻഡിംഗ് സ്ഥലത്ത് നിന്ന് അതിന്റെ ഉയരം വിലയിരുത്തുന്നതിനും വേഗത തീരുമാനിക്കുന്നതിനും ഗർത്തങ്ങളിൽ നിന്നും സമമല്ലാത്ത ഉപരിതലത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിനും ലാൻഡറിനെ സഹായിക്കുന്നത് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള 1-ലധികം സെൻസറുകളാണ്. കൃത്രിമ ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉയരത്തിൽ വച്ച് സെൻസറുകൾ ലാൻഡറിനെ എങ്ങനെ നയിക്കുമെന്നും ഗവേഷകർ ഇവിടെ വച്ച് നിരീക്ഷിക്കും. 2021 അവസാനത്തോടെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമെന്നാണ് ISRO പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ചാന്ദ്രദൗത്യം വൻ വിജയമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതുപുത്തൻ അറിവുകളുമായി വീണ്ടും കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക.